മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ലൗഡ് സ്പീക്കർ വിവാദം കത്തിക്കാളുകയാണ്. നമുക്കറിയാം, രാജ് താക്കറെ ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. മെയ് 3-നകം മസ്ജിദുകളിലുള്ള ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്യണം, ഇല്ല എങ്കിൽ ഹനുമാൻ ചാലീസ ലൗഡ് സ്പീക്കർ കെട്ടിവെച്ച് ചൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ മെയ് 3-ന് ഒരു മഹാ ആരതി നടത്താൻ എല്ലാ ക്ഷേത്രങ്ങൾക്കും നിർദ്ദേശം നൽകുകയും MNS പ്രവർത്തകർ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി മഹാരാഷ്ട്ര ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ ചെയ്തിരുന്നു, ഒരു കലാപമായ അന്തരീക്ഷമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിൽക്കുന്നത്. മഹാരാഷ്ട്ര പോലീസ് തന്നെ പറയുന്നു 1504 സെൻസിറ്റീവ് ഏരിയകളാണ് ഈ സംസ്ഥാനത്തുള്ളത്, അവിടെ എന്തും എപ്പോഴും സംഭവിക്കാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മെയ് ഒന്നിന് പ്രത്യേകതയുണ്ട്. മഹാരാഷ്ട്ര സ്ഥാപക ദിനം കൂടിയാണ് മെയ് 1. ആ മെയ് 1 ഔറംഗബാദിൽ ഒരു വലിയ റാലി നടത്താൻ MNS തീരുമാനിക്കുന്നു. രാജ് താക്കറെ പങ്കെടുക്കുന്ന വലിയ പടുകൂറ്റൻ റാലി നടത്താൻ തീരുമാനിക്കുന്നു. ഇതിനെതിരെ ചില മുസ്ലിം സംഘടനകളും റാലി നടത്താൻ തീരുമാനിക്കുന്നു. ഇതോടുകൂടി ജില്ലാ ഭരണകൂടം ഇപ്പോൾ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജില്ലാ പോലീസ് കമ്മീഷണർ നിഖിൽ ഗുപ്ത പറഞ്ഞിരിക്കുന്നത് മെയ് 9 വരെ ഇവിടെ നിരോധനാജ്ഞയാണ്, കാരണം ഇവിടെ മഹാരാഷ്ട്ര സ്ഥാപക ദിനം വരുന്നു, ഒപ്പം തന്നെ റംസാൻ വരുന്നു, മറ്റു പല ആഘോഷങ്ങളും വരുന്നു. അതുകൊണ്ട് തന്നെ സംഘർഷത്തിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാജ് താക്കറെ റാലിക്ക് അനുമതി നൽകില്ല, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 ആളുകളിൽ കൂടുതൽ കൂട്ടം കൂടിക്കഴിഞ്ഞാൽ പോലീസ് നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നു. പക്ഷേ രാജ് താക്കറെ പറയുന്നത് നിരോധനം മറികടന്നും താൻ റാലി നടത്തുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഔറംഗബാദിൽ തന്നെയാണ് അദ്ദേഹം റാലി നടത്താൻ പോകുന്നത്, കാരണം അവിടെ നിരോധനം നിലനിൽക്കുന്നുണ്ട്. ഔറംഗബാദിലാണോ അതോ മറ്റ് സ്ഥലങ്ങളിലാണോ, മഹാരാഷ്ട്രയുടെ മറ്റ് ഇടങ്ങളിലാണോ അദ്ദേഹം ഈ റാലി നടത്തുക എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. നമുക്കറിയാം MNS അധ്യക്ഷൻ രാജ് താക്കറെ, അദ്ദേഹം ശിവസേനയുടെ തട്ടകത്തിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചതാണ്. ശിവസേന മുമ്പ് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ രാജ് താക്കറെയുടെ ഈ വെല്ലുവിളി അത്ര ചെറുതായി കാണാൻ ഉദ്ധവിനോ ശിവസേനയ്ക്കോ കഴിയില്ല. നമുക്കറിയാം ഇതിനു മുൻപ് മസ്ജിദുകളിലെ ഉച്ചഭാഷണി നീക്കം ചെയ്തില്ലെങ്കിൽ തങ്ങൾ അതിനെതിരെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ഹനുമാൻ ചാലീസ ചൊല്ലുമെന്ന് പറയുക മാത്രമല്ല MNS പ്രവർത്തകർ അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ശിവസേനയുടെ ഹെഡ് ഓഫീസിന് മുമ്പിൽ ഹനുമാൻ ചാലീസ ചൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. വലിയ പോലീസ് ബന്ദോബസ്തൊക്കെ ഉദ്ധവ് താക്കറെ ഒരുക്കിയെങ്കിലും അതൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ടാക്സി കാറിൽ ലൗഡ് സ്പീക്കർ കെട്ടിവെച്ച് ഹനുമാൻ ചാലീസ ചൊല്ലിയ ഒരു പാർട്ടി കൂടിയാണ് MNS. അതുകൊണ്ട് തന്നെ MNS നേതാവ് രാജ് താക്കറെ ഉയർത്തുന്ന വെല്ലുവിളി ശിവസേനയ്ക്ക് ചെറുതൊന്നുമല്ല തലവേദന സമ്മാനിക്കുന്നത്. ശിവസേനയ്ക്ക് നന്നായി അറിയാം രാജ് താക്കറെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് മഹാരാഷ്ട്ര കടന്നു പോകുന്നത്. ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം, ഔറംഗബാദിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു, നിരോധനാജ്ഞ മറികടന്നും താൻ റാലി നടത്തുമെന്ന് രാജ് താക്കറെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.